അപ്പൊ ഫൈനലി ഞാൻ നാട്ടില് പോവാണ്, നാളെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പെട്ടിക്കെട്ടൽ പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. അപ്പൊ സംഭവം, ഈ ഒരു പെട്ടി ഞാൻ ഒരു 4 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പെട്ടിയാണ്, ഭാഗ്യം ഉള്ളൊരു പെട്ടിയാണ് കേട്ടോ. എൻ്റെ ചേട്ടൻ ഇന്ന് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്. ഇതിപ്പോ ഒമാനിൽ പോയി, ഇപ്പൊ ദുബായിൽ വന്നു, ഇന്ന് വേണ്ട, ഇത് ഫുള്ള് കറക്കാണ് കേട്ടോ. ഈ പെട്ടി ഐശ്വര്യമുള്ള പെട്ടിയായതുകൊണ്ട് തന്നെ കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്രിക്കടയുടെ പോലെ കിടക്കുകയാണ് റൂം ഫുള്ള്. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു സ്പ്രേ വെച്ചിട്ടൊന്നു അടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തുറക്കുമ്പോൾ നമുക്ക് മണം വരണമല്ലോ. അപ്പം ഞാൻ ബെഡ്ഷീറ്റ് ഫസ്റ്റ് ഇട്ടു കേട്ടോ. പിന്നെ ഇതാ ഒരു എന്താ ചെസ് ബോർഡ്, പിന്നെ കളർ പെൻസിൽ, കളർ പേസ്റ്റോ ഏതാണ്ടൊക്കെ സംഭവം. കളറിനെ കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ കണ്ണി കണ്ണതെല്ലാം മേടിച്ചു കൂട്ടി. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് മേടിച്ചത്. ഫെറാറോഷിൻ്റെ ഒരു ചോക്ലേറ്റ്, പിന്നെ ഈ ഒരു സാധനം ഞങ്ങൾക്ക് മലബാർ ഗോൾഡിൻ്റെ നേഴ്സസ്റ്റേക്ക് ഗിഫ്റ്റ് തന്നൊരു ടിഫിൻ ബോക്സ് ആയിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ടിഫിൻ ബോക്സാണ്. പിന്നെ ഡൈനിങ് ടേബിൾ വെക്കാനുള്ള സാധനം, പിന്നെ ഒരു എമർജൻസി, പിന്നെ കുറച്ച് സ്കൂൾ ഐറ്റംസ്, കളർ പെൻസില്, ബോക്സുകൾ, എന്താ എറേസറുകൾ, അങ്ങനെ കുറേ നല്ല നല്ല ഐറ്റംസ്. ആ ഒരു ബോക്സിൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പെൻസിലുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഷാംപു, സ്പ്രേ, പിന്നെ ബോഡി ലോഷന്, പിന്നെ ഒരു ഫെയറി മേടിച്ചിട്ടുണ്ട്. ഫെയറി ആക്ച്വലി ഞാൻ എല്ലാം കൂടെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ ഫെയറിക്ക്. ഞാൻ അതുകൊണ്ട് പൊട്ടിച്ചിട്ട് ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. പിന്നെ ടാങ്ക് 2 പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മാത്രമായിട്ട് മേടിച്ചത്. ഇത് പിന്നെ പൗഡറാണ് കേട്ടോ, പൗഡറും പിന്നെ സോപ്പ് തന്നെ. പിന്നെ ഒരു കുടയും മേടിച്ചിട്ടോ, ഞാൻ 2 കുട മേടിച്ചായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ ഒരു പേഴ്സിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ അതാണ്ട് ഇതേപോലെ അതാ പേസ്റ്റ്, പിന്നെ കുറേ ഐറ്റംസ്, പേസ്റ്റുകൾ തന്നെ കുറേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ വെക്കുന്ന മേളിലിടുന്ന ഒരു ഷീറ്റാണ് ഇതിലെണ്ണം. പിന്നെ കളർ പെൻസിലുകളും, പിന്നെ അങ്ങനെ കുറേ. ഞാൻ എന്താ പറയുക, ഞാൻ നാട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അടുത്ത ഷോപ്പിംഗ് തൊട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിടും കേട്ടോ, ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത്. അപ്പോൾ പോകാറാകുമ്പോഴത്തേനും നമുക്കൊരു കൊല്ലം കൊണ്ട് ഏകദേശമൊക്കെ ആവും. ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ മേടിക്കാതെ, കാര്യം എക്സ്പയറി കഴിഞ്ഞ് പോവും. അപ്പോൾ അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചാൽ നമ്മൾ പോകാറാകുമ്പോഴത്തേനും നമുക്ക് അത്രയും ബേർഡൻ ആവത്തില്ല. പിന്നെ പേനയൊക്കെ മേടിച്ചിട്ടോ, പേന. പിന്നെ ഈ ഒരു സാധനം ഞാൻ 3 മേടിച്ചതാണേ. അപ്പോൾ അത് നമ്മുടെ ഷോളും ലെഗിൻസൊക്കെ തൂക്കിയിടാൻ പറ്റിയൊരു സാധനമാണ്. അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സാധനമാണ്. പിന്നെ എല്ലാത്തിൻ്റെ ചാർജറൊക്കെ പറക്കി അതിനകത്ത് തന്നെ കിട്ടിയിട്ടോ. ഇത് എൻ്റെ ടാബ്ലറ്റ്സ് ആണ്, തൈറോയിഡിൻ്റെയും വൈറ്റമിൻ ഡിയുടെ. പിന്നെ ഈ ഒരു സാധനമൊക്കെ എങ്ങനെ വെക്കുന്നു എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളോട് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കിങ് വെരി ഡിഫിക്കൽട്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്പൂൺ, എനിക്ക് ഹോം അപ്ലയൻസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഞാൻ കുറച്ച് മേടിച്ചു. പിന്നെ എൻ്റെ നെയിൽ പോളിഷാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല, നമുക്ക് അപ്പുറത്തെ സൈഡ് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പം എന്തായാലും ഒരു ദിവസം നമുക്ക് എന്താ പറയുക, ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മളെടുക്കും ഒരിടത്ത് ഒരു പെട്ടി ഒന്ന് കെട്ടിത്തരാം. കാര്യം വെച്ച് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കും, ഇപ്പുറത്തോട്ട് മാറ്റി വെക്കും, എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ് ഞാൻ കാണിച്ച് കൂട്ടിയത്. പിന്നെ ഞാൻ ഈ സൈഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ താഴെ ഇത് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സ് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ ഉണ്ട്, തലയിടുന്ന സ്ലൈഡോ ക്ലിപ്പ് ഏതാണ്ടൊക്കെ വാരിയിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാനിറ്ററി പാഡ് ഞാൻ മേടിച്ചു, ഞാൻ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്, നല്ലതാണോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതും ഞാൻ കുറച്ചെടുക്കി. പിന്നെ ഈ ഒരു സാധനം സ്പെഷ്യൽ ആയിട്ടുള്ള എൻ്റെ വേടിച്ചതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇപ്പം ഞാൻ വെച്ച സാധനം. എന്നിട്ട് ഇത് ഞാൻ 2 ഷൂസ്, ഓപ്പൺ ഷൂസ്, പിന്നെ ഒരു ചപ്പൽ പോലൊരു സാധനം, നല്ല നല്ല ചെരുപ്പാണ് കേട്ടോ. പിന്നെ ഒരു ഷൂസ് മേടിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ നല്ല ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെയെല്ലാം എൻ്റെ അടുത്ത് വാരി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്ട്രെയിറ്റ്നറും കാര്യങ്ങളും ഒക്കെ ആയിട്ടും എല്ലായിടം വെച്ചു. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മൊത്തം ഞാനൊരത് വെച്ച് പറയുന്നത്, ചിലപ്പം ഹാൻഡ് ബാഗ് ഇടുമ്പോൾ ചിലപ്പോൾ അവരത് പറക്കി കളയാൻ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇയറിങ്സ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇട്ടിട്ട് എനിക്ക് പണി കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഞാൻ കത്തിയൊക്കെ വെച്ചത് ഞാൻ അറേഞ്ച് ചെയ്തത് ശരിയാവുന്നു, പിന്നെ എടുത്ത് മേളിൽ വെച്ചു, പിന്നെ എടുത്ത് താഴെ വെച്ചു, പിന്നെ എനിക്കറിയാൻ വയ്യ. പിന്നെ പേന, പിന്നെ ഇതിൻ്റെ കണ്ടീഷണറാണ്, പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ, ആ ബാഗ് ഞാൻ വെച്ചു. പിന്നെ ഇതെല്ലാം ക്രീമുകളും സോപ്പുകളൊക്കെയാണ്. പിന്നെ എൻ്റെ മെയിനായിട്ട് ഇടുന്ന സിറം അതും ഇതും എല്ലാ സാധനങ്ങളും എൻ്റെ അത് തട്ടി ഗേസ്. അപ്പം ഏകദേശം എല്ലാം ഫിനിഷായി. പിന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്, അതുകൂടെ ഞാനൊരു സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇനിൻ്റെ അകത്ത് നമുക്കൊരു ഫെറാറോഷോ ഓൾറെഡി ഞാൻ അകത്ത് വെച്ചതുകൊണ്ട് പോട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഹർഷീസ്, സോറി, അതുകൂടെ വെക്കണമായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ബാഗ് ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചു. കാര്യം എടുക്കണോ വേണ്ടയോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു. കാര്യം സ്പേസ് കിട്ടുന്നില്ല, അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എന്താണ്ട് ഒരു യൂക്കാലി, വിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തട്ടി. കാര്യം മെയിനായിട്ട് നാട്ടിൽ ചെന്ന് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം വിക്സും ഇങ്ങനെ യൂക്കാലിയാണ്. നാട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകാതെ പോയിട്ട് ഞാൻ അൽമനാമ കൊല്ലത്തുനിന്ന് മേടിച്ചപ്പോൾ എനിക്ക് നല്ല റേറ്റായിരുന്നു. ഒരെണ്ണത്തിനാണ് എനിക്ക് 160 രൂപ എങ്ങണ്ടായിരുന്നു.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ആ പണി വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയതാണ്. പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ട് മേടിച്ച് കൂട്ടിയ സാധനമാണ് ഈ യുക്കാലിയും വിക്സും. അപ്പം ഇപ്പം ഏകദേശം ഇതിനകത്തെല്ലാം ഫില്ലായിട്ടുണ്ട്. പിന്നെ ഒരാളെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുണ്ട്. ഈ ഹർഷീസുര ഞാൻ വെച്ചു കേട്ടോ, ഹർഷീസുര വെച്ചു. പിന്നെ ഇനി എന്താ വെക്കാനുള്ളതെന്ന് ഞാൻ നോക്കുകയെന്ന് വെച്ചാൽ, ഈ ആ ചോക്ലേറ്റ്സ് വിട്ടുപോയായിരുന്നു. അങ്ങനെ അതും ഒരു ചോക്ലേറ്റ്സിൻ്റെ ആയിരുന്നു, അതും ഗിഫ്റ്റ് കിട്ടിയ ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ പാത്രങ്ങളും ചട്ടിയും പാത്രവും എല്ലാം അതിനകത്ത് തട്ടി, എനിക്കറിയാൻ വയ്യ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, പെൻസിലുകളും പിന്നെ ബണ്ണും ക്ലിപ്പും സ്ലൈഡും എല്ലാം ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു. ഞാനത് ഓപ്പണിങ് നമുക്ക് കുഴപ്പമില്ലാത്തതൊക്കെ ഞങ്ങൾ ഹാൻഡ് ബാഗിലോട്ട് ഒതുക്കി. ഇപ്പം അവസാനം ഞാൻ ലാസ്റ്റ് ഒതുക്കി ഒതുക്കി വന്നപ്പോൾ ഈ അവസ്ഥയിലാണ്. കുറച്ച് തുണിയും കൂടെ അതിനെ മണ്ടയ്ക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ അതാണ്ട് ഈ ഒരാളെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറണം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ. അപ്പം ഞാനിതിൻ്റെ ഒരു പൊട്ടുകൂടിയിട്ട് കൊടുത്ത് നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു പെട്ടിക്കെട്ടൽ. പിന്നെ നമുക്കൊരു ഹാൻഡ് ബാഗിൻ്റെ അകത്ത് ഞാനൊരു ടീപോട്ട് മേടിച്ച ടീപോട്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റ് കൂടി ഇട്ടു. പിന്നെ നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. റഫലൊക്കെ ഉണ്ട്, നമുക്കതിനകത്ത് തട്ടിയിടണം. പിന്നെ ഞാൻ വെച്ചു. പിന്നെ എന്നാ വേണ്ട, ആ രണ്ട് ഗ്ലാസ്സോടി ഞാൻ ഇതിനകത്ത് ഇട്ടു. പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞ് ഒരു ബാഗ്. അതിനകത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും അതും ഇതൊക്കെ വാരിക്കൂട്ടിട്ട് കേട്ടോ. മാസ്കും പിന്നെ ഞാൻ വെച്ച് തലയിലിടാൻ കുറച്ച് ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വെക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. പിന്നെ അതൊക്കെ ഞാനത് ഇട്ട് ചിലപ്പോൾ അവരെടുത്ത് കളയായിരിക്കും. കാര്യമെന്ന് വെച്ചാൽ അത് ആ കമ്പിയൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിനകത്ത് മൊത്തം കൂടെ വാരിക്കുത്തിക്കിട്ട് നിറച്ചിട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, അതുകൂടെ നിറച്ച് വെച്ചത് മൊത്തത്തിൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം എന്താ, ഇനി ഒരു ഒരു ബാഗ് കൂടെ ഉണ്ട്, ഹാൻഡ് ബാഗ്. അതിലും നിറച്ചും ചോക്ലേറ്റ്സ്, നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, പിന്നെ എന്താ പിസ്ത, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതെല്ലാം കൂടെ നിറച്ചതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല, അത് പാക്ക് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം വളരെ കഷ്ടപ്പെട്ട് അടിച്ച് ഞാൻ നിറച്ച് വെച്ചിരിക്കുക. പിന്നെ കുറച്ച് തുണി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടെ ചുമന്ന് അങ്ങോട്ടും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സംഭവം രാത്രിയാണ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ടാറ്റ, ബൈ ബൈ, സി യു ആഫ്റ്റർ വെക്കേഷൻ. ഞാനൊരു 1 മന്ത് വെക്കേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് തിരിച്ചൊരു